തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ ഒരു യുവാവ് മരിച്ചു എന്ന് വാർത്ത വരുന്നു. വെള്ളുമണ്ണടി ചക്കക്കാട് കുന്നുംപുറത്ത് വീട്ടിൽ ഉണ്ണിയാണ് മരിച്ചത്. സലീം മാലിക്ക് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. പറയൂ സലീം, എന്താണ് സംഭവിച്ചത്? ശരിക്കും എങ്ങനെയാണ് ഈ അത്യാഹിതം ഉണ്ടായത്? എസ് കെ എൻ, അത്ര സുഖകരമായ വാർത്തയല്ല രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ഇത്തരത്തിലൊരു ഇലക്ട്രിക് മുള്ളുവേലി നാട്ടുകാർ തന്നെ ഇടപെട്ട് ഘടിപ്പിച്ചത്. കാരണം ഏറെക്കാലമായി ഈ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യമുണ്ടായിരുന്നു. കാട്ടുപന്നി കൃഷികൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ നിന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് ഈ വെഞ്ഞാറമൂട്ടിലെ വെള്ളുമണ്ണടി എന്ന് പറയുന്ന പ്രദേശത്ത് ഇലക്ട്രിക് കമ്പിവേലി സ്ഥാപിച്ചത്. അതിൽ കുടുങ്ങിയാണ് ഇത്തരത്തിലൊരു അത്യാഹിതം സംഭവിച്ചത്. ഇന്നലെ ആറ്റിൽ നിന്ന് മീൻ പിടിക്കാനായി ഉണ്ണിയും സുഹൃത്തുക്കളും രാത്രിയിൽ പോയതാണ്. രാത്രി 11 മണിയോടുകൂടി അവർ പോയി. അതിനുശേഷം തിരികെ ഈ മീൻ പിടിച്ചതിന് ശേഷം ഉണ്ണിയും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് അങ്ങനെ ആകെ 3 പേരുണ്ടായിരുന്നു. ഇവർ മടങ്ങി വരുന്ന വഴിയാണ് ഈ മുള്ളുവേലിയിൽ കുടുങ്ങുന്നത്. രാത്രിയിലെ ഇരുട്ട് കാരണം ഈ മുള്ളുവേലി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല അത് ഈ ഇലക്ട്രിക് മുള്ളുവേലിയാണെന്ന് അറിഞ്ഞതുമില്ല. അങ്ങനെയാണ് ഈ മുള്ളുവേലിയിൽ കുടുങ്ങുന്നത്. അതിനുശേഷം അവിടെ നിന്നും ഈ ഒപ്പം ഉണ്ടായിരുന്നവർ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. കാരണം ആ ഇലക്ട്രിക് മുള്ളുവേലി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേഗത്തിൽ ഇവരെ പിടിച്ച് ഉണ്ണിയെ ഇങ്ങോട്ട് പിടിച്ചിടാനുള്ളതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എസ് കെ എൻ.